ബ്രേക്ക്ഫാസ്റ്റിന് നോൺ വെജ് ഐറ്റംസ് സെർവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അൺഅക്സെപ്റ്റബിൾ ആയൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ ഇന്നിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് വെറും നോൺ വെജ് അല്ല, കുറച്ച് എക്സ്ട്രീമാണ്. അതായത് ബീഫിൻ്റെ ബ്രെയിനാണ്, നല്ല എഗ്ഗി ടേസ്റ്റിലെ ഈ ബ്രെയിൻ എവിടെ നിന്നാണ് കിട്ടുകയെന്ന് പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റാണല്ലോ, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ രാവിലെ എണീറ്റ് പോകണം. ആസ് യൂഷ്വൽ നമ്മൾ കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ് തളിപ്പറമ്പിൽ, കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ തലേ ദിവസം അവിടെ നിന്ന് ഒരു ബിരിയാണി കഴിച്ചിരുന്നു. പക്ഷേ അത് കല്യാണത്തിൽ നിന്നല്ല, ഒരു റെസ്റ്റോറൻ്റിൽ നിന്നാണ്. അപ്പോൾ അതിനെ പറ്റിയില്ല വീണ്ടും ഞാൻ വേറെ ഒന്ന് ചെയ്യാം. കാരണം കണ്ണൂർ ഭാഗത്തെ മംഗല ബിരിയാണി വളരെ ഫേമസാണ്. ഇവിടെ എന്നെ കൊണ്ടുപോയത് ആ നാട്ടിലെ കുറച്ച് ചെത്ത് പിള്ളേരാണ്. അപ്പം ഞാൻ പിറ്റേന്ന് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് നടന്നു പോവാണ്. തളിപ്പറമ്പിൽ മഞ്ഞ എത്തുന്നതിൻ്റെ മുമ്പ് ലെഫ്റ്റിലേക്ക് ഇതുപോലെ തിരിഞ്ഞു കഴിഞ്ഞാൽ മുക്കോല എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ റോഡുണ്ട്. ഇവിടെ മുക്കോല ടീ സ്റ്റാൾ എന്ന് പറയപ്പെടുന്ന ബോർഡില്ലാത്തൊരു കടയുണ്ട്. ചെറിയ കടയാണ്, ചേക്കാലിക്കട കട എന്നറിയപ്പെടുന്നതുകൊണ്ട് തന്നെ ചേക്കാലിസ് ടീ സ്റ്റാൾ എന്നും ഇതറിയപ്പെടാറുണ്ട്. സർവ്വസാധാരണമായ കടയാണ്. പക്ഷേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പലരും വരാറുണ്ട്. അപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഒരു സൈക്ലിങ്ങോ അല്ലെങ്കിൽ ഒരു വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾ കഴിക്കാറ്. അപ്പം തലച്ചോറ് ഇവിടുത്തെ സ്പെഷ്യലാണ്. പിന്നെ ഈ കണ്ണ മുട്ടയപ്പം തളിപ്പറമ്പിൻ്റെ സ്പെഷ്യലുമാണ്. തലച്ചോറല്ലാതെ ബീഫും ഇവിടുത്തെ നല്ല ടേസ്റ്റിയാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ താറാമുട്ട അങ്ങനത്തെ കുറേ ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ തലച്ചോറ് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ പല സ്ഥലത്തും തലച്ചോറ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം കുക്ക് ചെയ്ത തലച്ചോറ് പിന്നെയും ഒരു വോക്ക് അല്ലെങ്കിൽ ഒരു ചട്ടിയിലിട്ട് കുറച്ച് മസാലയും മുളകും പച്ചമുളകൊക്കെ ഇട്ട് ഒന്നുകൂടി സോട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇത്തിരി സ്പൈസിയാണ് നമ്മുടെ തലച്ചോറ്. അതുകൊണ്ട് തന്നെ യൂഷ്വലി നമ്മൾ ബ്രെയിൻ കഴിക്കുമ്പോഴുള്ള ആ എഗ്ഗി ഫീൽ നമുക്കില്ല. ഒരുപാട് കുക്കായിട്ടില്ല, ഒരുപാട് കുക്കായത് രസം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പ്രധാനമായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് സത്യത്തിൽ കഴിക്കുമ്പോൾ ഉണ്ട് കേട്ടോ. ബ്രെയിൻ കഴിക്കുമ്പം എല്ലാവർക്കും ചിലപ്പോൾ മീറ്റ് കഴിക്കുന്ന പോലെ ഒരു ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൽ കണ്ട മറ്റൊരു സ്പെഷ്യൽ സംഭവമാണ് ഇവിടെ സെർവ് ചെയ്തിട്ടുള്ള സാലഡുകൾ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇത്തിരി വെജിറ്റബിൾ സാലഡ് കഴിക്കുന്നത് നല്ലതല്ലേ എന്ന് ഞാനും അപ്പോഴും ചിന്തിച്ചു. ഇങ്ങനെ മറ്റു റെസ്റ്റോറൻറ്റുകളിൽ കാണാത്തൊരു ഐറ്റമാണിത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് സാലഡ് തന്നത്. അതുപോലെ രാവിലെ ഇവിടെ പൊറോട്ട കിട്ടും, പക്ഷെ ഞാൻ പൊറോട്ട ഓർഡർ ചെയ്തിട്ടില്ല. കാരണം ഇതന്നെ കഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല, കാരണം ഞാൻ തലേന്ന് ഒരുപാട് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, തയ്യാറാവത്തുകൊണ്ട് ഞാൻ ലിവറാണ് ഓർഡർ ചെയ്തത്. ഇന്നിപ്പോൾ ഫുള്ള് എക്സോട്ടിക് ആയിട്ടുള്ള മീറ്റാണ്, അതായത് ഓർഗൻസാണ് ഫുള്ള്, ബീഫിൻ്റെ ബ്രെയിന് ലിവറൊക്കെ. പിന്നെ ഞാൻ പൊറോട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, മുട്ടയപ്പം ശരിക്കും പറഞ്ഞാൽ തളിപ്പറമ്പിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. മുട്ടയപ്പം ചിക്കൻ പൊള്ളിച്ചതും ഒക്കെ ഞാൻ പണ്ട് കരീംസിൽ വന്ന് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലും വേറെ കടകളൊക്കെ ഉണ്ടാവുമായിരിക്കും, എങ്കിലും അതൊരു ഐഡൻറ്റിറ്റി എന്ന് പറയാം. കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ ഞാൻ കഴിച്ച രണ്ട് സംഭവം, അതുകൊണ്ട് തന്നെ കറി കുറച്ച് ഗ്രേവി മറ്റൊക്കെ ബാക്കിയാണ്. പിന്നെ സോട്ട് ചെയ്തതിൻ്റെ കുറേ പച്ചമുളകും കറിവേപ്പിലും ഒക്കെ നിങ്ങൾക്ക് എൻ്റെ സൈഡിൽ കാണാൻ പറ്റും. ഞാൻ ഇതുപോലെ ഫിനിഷ് ചെയ്യാതെ ക്ലീൻ ചെയ്യാതെ പോവാറില്ല, പക്ഷേ കഴിയാത്തതുകൊണ്ടാണ്, ക്ഷമിക്കണം. അപ്പോൾ അവസാനം ഒരു ചായയും കുടിച്ച് സാദാ സീതയായിട്ടുള്ള നമ്മുടെ മുക്കോല ടീ സ്റ്റാളിൽ നിന്ന് ബൈ പറഞ്ഞുകൊണ്ട് ആ ഹരം.